ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിജിൻ. ഫുഡ് ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരണ്ടി മീന് തനി നാടൻ സ്റ്റൈലിൽ വറുത്തരച്ചതാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതുപോലെ അടിക്കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. അര ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ പെപ്പറും കൂടി കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക, നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഏകദേശം ഈ ഒരു പാകത്തുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു 4 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി വേണമെങ്കിൽ തുടക്കം തന്നെ നിങ്ങൾക്ക് ഇത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ച മണമൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് അല്പം ഉപ്പും കൂടിയും ചേർത്ത് ഏകദേശം ഈ ഒരു പാകമാവുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് നേരെ നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പം ചൂടാറിയ ശേഷം അല്പം വെള്ളവും ചേർത്ത് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇനി നമ്മുടെ അരപ്പ് മാറ്റി വെച്ചതിന് ശേഷം ആ ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ഇതേപോലെ ചൂടാക്കിയ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മളെപ്പോഴും ചട്ടിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി എരിവിന് വേണ്ടി നമുക്ക് ഒരു 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ മുളകിൻ്റെ അളവൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ഒരു തക്കാളി മതി, ഒരു പഴുത്തൊരു തക്കാളി എടുക്കുക, ചെറുതാക്കി ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എരിവൊക്കെ കൂടുതൽ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ കാശ്മീരി മുളക് പൊടി ഇടുന്ന സമയത്ത് എരിവുള്ള മുളക് പൊടി ഇട്ടാലും മതി. ഇനി അതല്ലെങ്കിൽ ഇതുപോലെ മുളകിൻ്റെ എണ്ണ ഒന്ന് കൂട്ടിയാലും മതി. ഇനിയൊരു നാരങ്ങ വലിപ്പത്തിൽ നമ്മളൊരു പുളി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് പിഴിഞ്ഞിട്ട് കൊടുക്കുക. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഏകദേശം ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ വെള്ളമൊക്കെ ഇത് നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് നേരത്തെ മാറ്റി വെച്ച് നമ്മൾ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ തേങ്ങ നമ്മൾ മൂപ്പിച്ചെടുത്ത് മിക്സിയിൽ അരച്ചെടുത്ത് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിത് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുമുമ്പ് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ചേർത്ത് നന്നായി ഇളക്കി നമുക്കിത് മൂടി വെച്ച് ഏകദേശം ഒരു 5 മിനിറ്റ് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ഈ കറിയൊക്കെ നന്നായിട്ട് വെട്ടിത്തിളച്ച് ആ വെള്ളമൊക്കെ നന്നായിട്ട് വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മളെ കഷ്ണം മീൻ, അതായത് നമ്മൾ ഇടുന്ന മീൻ എന്താണോ അത് ഇട്ട് കൊടുക്കുക. ഇതുപോലെ വിട്ട് വിട്ട് ഇട്ട് കൊടുക്കുക. തിരണ്ടി മീനാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് വറുത്തരച്ച് വെക്കുന്നതിൽ ടേസ്റ്റ് കൂടുതൽ കിട്ടുക. അപ്പം ഞാൻ എല്ലാ മീനും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ കറി ഇവിടെ റെഡി ആയിരിക്കും. ഈ സമയം നമുക്കൊരു കട്ടിയുള്ള പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ കടുകും ചേർത്ത് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 5-8 ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതായത് ഇതേപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതേ നമ്മുടെ റെഡി ആയിരിക്കുന്ന ഇവിടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ കറി കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി സ്മെല്ലാണ്, കണ്ട ചിക്കൻ കറി പോലെ തോന്നും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ശരി, ഞാൻ എന്തായാലും ഒരു പിടിപിടിക്കാനുള്ള പരിപാടിയിലേക്ക് നീങ്ങാണ്. ഇതേ ഞാനിവിടെ ചോറെടുത്തിട്ടുണ്ട്, കൂടെ നമ്മുടെ അടിപൊളി തിരണ്ടിക്കറിയുണ്ട്, കൂടെ ചക്ക പുഴുങ്ങിയതുണ്ട്, ഒരു കഷ്ണം ചിക്കൻ പൊരിച്ചതും, പിന്നെ ചെറിയ നാരങ്ങയുടെ അച്ചാറും പപ്പടവും. ആഹാ, അടിപൊളി. ഇനി എന്താ വേണ്ടതല്ലേ?
അപ്പോൾ ഇത് ഇത്രയുള്ളൂ. വളരെ സിമ്പിളാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.